പന്തീരങ്കാവ് യു എ പി എ കേസിൽ അറസ്റ്റിലാകുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വിജിത് വിജയൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിരുന്നു. കേസിലുൾപ്പെട്ട് ജയിലിലായെങ്കിലും വിദ്യാഭ്യാസത്തിന് മുടക്കം വരുത്തിയില്ല. ആദ്യം വിദൂര പഠനത്തിലൂടെ ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം സംസ്ഥാന നിയമപഠന പ്രവേശന പരീക്ഷ എഴുതി. പരീക്ഷയിൽ 35-ാം റാങ്ക് ലഭിച്ചു. പക്ഷേ വിചാരണ തടവുകാരനായതിനാൽ കോളേജിൽ പ്രവേശനം നേടാൻ പ്രത്യേക അനുമതി ആവശ്യമായിരുന്നു. വിചാരണ കോടതിയായ എറണാകുളം എൻ ഐ എ കോടതിയുടെ അനുമതിയോടെ വെള്ളിയാഴ്ച സംസ്ഥാനത്തെ പ്രമുഖ നിയമവിദ്യാലയമായ എറണാകുളം ലോ കോളേജിലെത്തി പ്രവേശനം നേടി. കനത്ത സുരക്ഷയിലായിരുന്നു പോലീസ് വിജിത്തിനെ ക്യാമ്പസിലെത്തിച്ചത്. പ്രവേശനം പൂർത്തിയാക്കി വിജിത് ജയിലിലേക്ക് മടങ്ങി. ആദ്യമായിട്ടാണ് കേസിൽ പ്രതിയേർക്കപ്പെട്ട ഒരാൾ അതീവ സുരക്ഷയിൽ അഡ്മിഷൻ എടുക്കാൻ ക്യാമ്പസിലെത്തിയതെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. നിയമപഠനം തുടങ്ങാൻ ഒരു കടമ്പ കൂടി വിജിത്തിന് മുൻപിലുണ്ട്. രാജ്യത്ത് നിയമപഠനം റെഗുലർ കോഴ്സാണ്. വിദൂര വിദ്യാഭ്യാസത്തിലൂടെ നിയമപഠനം അനുവദനീയമല്ല. ജയിലിലായതിനാൽ കോളേജിൽ നേരിട്ട് വരുന്നതും പ്രായോഗികമല്ല. അതിനാൽ ഓൺലൈൻ ക്ലാസ് സൗകര്യം ഏർപ്പെടുത്താൻ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങണം. മുൻപ് കോടതി ശിക്ഷിച്ച രണ്ട് കുറ്റവാളികൾക്ക് നിയമപഠനം ഓൺലൈനിൽ നടത്താൻ അനുമതി നൽകിയിട്ടുണ്ട്. അതിനാൽ വിജിത്തിനും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനായി ക്ലാസ് തുടങ്ങുന്ന നവംബർ 1 മുൻപ് തന്നെ വിചാരണ കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് വിജിത്തിന്റെ അഭിഭാഷക സംഘാംഗം അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ സാരഥി പറഞ്ഞു. പന്തീരങ്കാവ് യു എ പി എ കേസിലെ 4-ാം പ്രതിയാണ് വയനാട് സ്വദേശി വിജിത് വിജയൻ. മാവോയിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്തുവെന്നാണ് വിജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. കേസിൽ വിചാരണ അവസാന ഘട്ടത്തിലാണ്. എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.